ഹായ്, വെൽക്കം ടു ടീച്ചേഴ്സ് ടിപ്സ്. എൽ പി യു പി അസിസ്റ്റൻ്റ് ഓറിയൻറ്റഡ് ഗ്രേഡ് ഫൈവിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ചാപ്റ്റർ 2. നമ്മുടെ അടുത്ത ലെസൺ ജീവജലം എന്നുള്ളതാണ്. അതിൽ ഈ ലെസണിൽ പറയുന്ന കാര്യങ്ങൾ, ജലത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ജലത്തിൻ്റെ സവിശേഷതകൾ, ജലം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ജലത്തിൽ അലിയുന്നവ, ജലത്തിൽ അലിയാത്തവ, ജലം എങ്ങനെ സംരക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ നമുക്കത് കുറച്ചുകൂടെ എക്സാം ഓറിയൻറ്റഡായിട്ട് ഈ ലെസണിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എക്സാം ഓറിയൻറ്റഡായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജലത്തിൽ ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. അപ്പോൾ ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനം വെള്ളം ലായകം. ആൻഡ് ലായനി എന്ന് പറയുന്നത് പഞ്ചസാര, പഞ്ചസാര ലായനി. ഓക്കെ, അപ്പോൾ ജലത്തിന് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് ജലത്തെ നമുക്ക് സാർവീക ലായകം എന്ന് പറയുന്നു. സാർവീക ലായകം, ജലം കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ജലത്തിനെ നമുക്ക് സാർവിക ലായകം എന്ന് പറയാം. നമ്മുടെ അടുത്ത ലെസൺ മാനത്തെ നിഴൽ കാഴ്ചകൾ. നമ്മുടെ അടുത്ത ലെസണിൻ്റെ പേരാണ് മാനത്തെ നിഴൽ കാഴ്ചകൾ. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ, ട്രാൻസ്പെറൻ്റ് ഒബ്ജക്ട്സ്. അതായത് പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മളെന്താ പറയുന്നത്? സുതാര്യ വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ, ഒപ്പാക്സ് ഒബ്ജക്ട്സ്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളുമുണ്ട്, അവയെ അർദ്ധതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കൾ, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ അതാര്യ വസ്തുക്കൾ, പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ. ഇനി നമുക്ക് സൂര്യഗ്രഹണം എന്താണെന്ന് നോക്കാം. സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുന്ന സമയത്ത് നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ കഴിയുന്നില്ല. ഇതിനാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴലിൽ വരും. അപ്പോൾ നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതിനാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇനി ചന്ദ്രഗ്രഹണം എന്താണെന്ന് നോക്കാം. ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. അതായത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുമ്പോൾ ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. ആകാശഗോളങ്ങളായ ഭൂമിയും ചന്ദ്രനും അതാര്യ വസ്തുക്കളാണ്. സുതാര്യ വസ്തുക്കൾ നിഴലുണ്ടാക്കുന്നില്ല. ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുന്നത് ചന്ദ്രഗ്രഹണ സമയത്താണ്. നമ്മുടെ അടുത്ത ലെസണാണ് വിത്തിനുള്ളിലെ ജീവൻ. വിത്തിനുള്ളിലെ ജീവൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ സന്ദർഭങ്ങൾ, അതുപോലെ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ജെർമിനേഷൻ ഓഫ് സീഡ്സ് ഉണ്ട്, അതുപോലെ അതായത് ബീജാങ്കുരണം. ഇതിൽ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിത്ത് വിതരണം നടക്കുന്നത്. വിത്ത് വിതരണം നടക്കുന്നതിൽ മനുഷ്യനും അവൻ്റേതായ പങ്കുണ്ട്. അതായത് പണ്ട് മുതലേ അന്യരാജ്യങ്ങളിൽ നിന്ന് നാം വിത്തുകൾ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ വിത്ത് കൊണ്ടുവന്നിട്ട്, അതായത് ലൈക്ക് കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നീ കാർഷിക വിളകളുടെ ജന്മദേശമെന്ന് പറയുന്നത് അമേരിക്കയാണ്. നമ്മൾ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വിത്തുകളാണ് കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ചൈനയിൽ നിന്നും കൊണ്ടുവന്ന കാർഷിക വിളയാണ് തേയില. അതുപോലെ ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ്.
റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. താങ്ക് യു.